ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ തന്നെ കശണ്ടിയിൽ വരെ മുടി വളരാൻ സഹായിക്കുന്ന ഒരു എണ്ണയാണ് കേട്ടോ ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഞാൻ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, എൻ്റെ ഫാദറിന് വന്നിരിക്കുന്ന റിസൾട്ടാണ്. അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ കശണ്ടിയുള്ള ഭാഗത്തൊക്കെ മുടി കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ എണ്ണ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇവിടെ ആവശ്യം ഒരു മുറി തേങ്ങയാണ് കേട്ടോ. കണ്ട്, ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തപ്പോൾ എനിക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്, ഒരു പിടിയും അതിൻ്റെ കുറച്ചും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു സവാളയാണ് കേട്ടോ. നിങ്ങൾക്ക് ഉള്ളി വേണമെങ്കിൽ എടുക്കാം. ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒരു 10 കൊച്ചുള്ളി എടുക്കാം കേട്ടോ. സവാളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇത് നന്നായിട്ട് ഇതിലേക്ക് അരിഞ്ഞിടാം. ഇനി ഞാനിവിടെ ഉപയോഗിക്കുന്നത് നെല്ലിക്കയാണ് കേട്ടോ. അത് 5 നെല്ലിക്ക ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ എന്താ പറയുക, പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, എൻ്റെ കയ്യിൽ ഇത്രയേ ഉണ്ടായുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ചമ്മന്തി പോലെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു അരിപ്പ് വെച്ചോ തുണി വെച്ചോ അരിച്ചെടുക്കാം. തുണി വെച്ച് അരിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്, കാരണം നമുക്ക് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ ഇത്രയും ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക്, നമ്മൾ ഏത് പാത്രത്തിലാണോ കാച്ചാൻ എടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഇടുക. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് അരമുറി തേങ്ങയ്ക്ക് ഒരു ഗ്ലാസ് വെളിച്ചെണ്ണ എന്നുള്ള കണക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കാം. ഇതിലൊഴിച്ചതിന് ശേഷം നമ്മളിത് ഒരു 2 മണിക്കൂറൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ മുടിയിനെ വളർച്ചയെ സഹായിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് തലയ്ക്ക് തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഈ നെല്ലിക്ക നല്ല തണുപ്പ് തരും, അതുപോലെ തന്നെ മുടി കറക്കാനും മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഗ്യാസിൽ ഇത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം തന്നെ ഇത് ഹൈ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത് കണ്ടോ. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇത് വെച്ചേക്കുന്നത്. ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് ബബിൾസൊക്കെ വരാൻ തുടങ്ങും. നന്നായിട്ട് തിളയ്ക്കാൻ നമ്മൾ അനുവദിക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോഴെല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അത് ഇങ്ങനെ അരികൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറ്റിച്ചെടുക്കാൻ. അതുപോലെ നമ്മുടെ ജ്യൂസും ഈ വെളിച്ചെണ്ണയും ഒരേപോലെ ആക്കിയെടുക്കണം. അത് രണ്ടും കൂടി മിക്സായി വന്നാം. അപ്പോൾ ഇനി നമ്മൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് എന്താ പറയുക, കണ്ടോ ഇത് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാകം നോക്കാനായിട്ട് ഞാനിവിടെ ഒരു വിദ്യ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് അരി എടുത്തിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി നമ്മളിങ്ങനെ പൊരിഞ്ഞു വരാൻ തുടങ്ങും. ഇങ്ങനെ പൊരിഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ എണ്ണ പാകമായെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എണ്ണയുടെ പാകം നോക്കുന്നത്. കാരണം പാകം തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ നമുക്ക് റിസൾട്ട് തരില്ല, പകരം നമ്മുടെ മുടി കൊഴിയാനാണ് ചാൻസ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ അരി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ അരി പൊരിഞ്ഞു വന്നത് കാണാം കണ്ടോ, വെള്ള കളറിൽ കണ്ടോ. ആ അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് നമ്മൾ അരിച്ച് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഇത് കാച്ചിയതിൻ്റെ പിറ്റേ അടുത്ത ദിവസം തൊട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു എണ്ണയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഞാൻ ആദ്യമേ കാണിച്ചിട്ടുണ്ട്. 1 മാസം നിങ്ങൾ കറക്റ്റായിട്ട് ഇത് അപ്ലൈ ചെയ്യുക, അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോസ് കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഈ എണ്ണ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന റിസൾട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും. പിന്നെ ഈ വീഡിയോയിൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആഴ്ചയിൽ 3 ദിവസമാണ് ഉപയോഗിക്കാൻ പറയുക. നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് ഒരു 1/2 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.